Hi friends, in this video, MicroPython ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ Raspberry Pi program ചെയ്ത് നിങ്ങളുടേതായ projects എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന എല്ലാ ലിങ്ക്സും കോഡ്സും ഈ ഒരു വെബ് പേജിലുണ്ട്. ഈ വെബ് പേജിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാനും എളുപ്പമാവും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ Raspberry Pi Picoനെ Arduino IDE വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? അതിനേക്കാളും വളരെ സിമ്പിൾ ആണ് MicroPython. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ കോൺടെസ്റ്റ് ഇപ്പോഴും റണ്ണിംഗ് ആണ്. ഇതിന്റെ വിന്നേഴ്സിനെ അടുത്ത ആഴ്ച തന്നെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള URL ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമുക്ക് MicroPython ബൂട്ട് ലോഡർ നമ്മുടെ ബോർഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. MicroPythonന്റെ UF2 ഫയൽ Raspberry Piയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി Raspberry Pi Picoയിൽ ബൂട്ട് സെൽ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഒരു USB കേബിൾ യൂസ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക. നമ്മൾ കറക്റ്റ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരു USB സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് സെൽ ബട്ടൺ റിലീസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് തൊട്ട് മുമ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത UF2 ഫയൽ ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ MicroPython ബൂട്ട് ലോഡർ നമ്മളെ Raspberry Piക്കകത്ത് ഇൻസ്റ്റാൾ ആവുകയും റീബൂട്ട് ആവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് MicroPython ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. നമുക്ക് കോഡ് എഴുതാനും ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാനും Arduino IDE പോലത്തെ ഒരു സോഫ്റ്റ്വെയർ വേണ്ടേ? പൈക്കോയുടെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് തോണി. വളരെ എളുപ്പത്തിൽ MicroPython കോഡ് ചെയ്യാനും വളരെ എളുപ്പത്തിൽ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് തോണി. ഇത് ഫ്രീ ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് വേർഷനാണ് ഡൗൺലോഡ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തോണി ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ ആ വിൻഡോ ക്ലോസ് ചെയ്തിട്ട് തോണി ഓപ്പൺ ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് Raspberry Pi Pico സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോൾ ഈ പൈത്തൺ ഷെല്ല് ഒരു അപ്ഡേറ്റ് വരും. കോഡ് ചെയ്യാൻ റെഡിയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് കമാൻഡ് വെച്ചിട്ട് ഒരു ടെക്സ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇനി റൺ ചെയ്യാൻ നേരത്ത് ഈ കോഡ് സേവ് ചെയ്യാൻ പറയും. ഇത് Raspberry Pi Picoക്കകത്ത് സേവ് ചെയ്യുക. ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സേവ് ചെയ്യുമ്പോൾ .py എക്സ്റ്റൻഷൻ കൊടുത്ത് തന്നെ സേവ് ചെയ്യണം, ഇല്ലെങ്കിൽ വർക്കാവത്തില്ല. കോഡ് സേവ് ചെയ്ത് കഴിയുമ്പോൾ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റണ്ണാകും. അതിൻ്റെ ഔട്ട്പുട്ട് ദേ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു കോഡ് റൺ ചെയ്യുന്നത് പൈക്കോയ്ക്കുള്ളിലാണ്. ഇനി MicroPython ഉപയോഗിച്ച് തന്നെ നമുക്കിതിൻ്റെ GPU പിൻ കൺട്രോൾ ചെയ്ത് ഇതിൻ്റെ ഇൻബിൽട്ട് LED ബ്ലിങ്ക് ചെയ്താലോ? പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് കോഡ് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് രണ്ട് MicroPython ലൈബ്രറീസിനെ ഇമ്പോർട്ട് ചെയ്യണം, പിന്നും യു ടൈമും. പിൻ ക്ലാസ് എന്ന് പറയുന്നത് മെഷീൻ ലൈബ്രറിക്കകത്താണുള്ളത്, പിന്നുള്ളത് യു ടൈം. നമ്മൾ ഓർഡിനോയ്ക്കകത്ത് ഡിലേ ആഡ് ചെയ്യാറില്ലേ, അതുപോലെ കോഡിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു ടൈം. എന്നിട്ട് LED എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇൻബിൽട്ട് LED കണക്ട് ചെയ്തിരിക്കുന്ന പിൻ നമ്പർ 25 അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് ഔട്ട്പുട്ട് പിന്നാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു പിന്നിൻ്റെ ഇനിഷ്യൽ സ്റ്റാറ്റസ് ലോ ആക്കി വയ്ക്കുന്നു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ LED ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വൈൽ ട്രൂ ഫംഗ്ഷൻ എഴുതുന്നു. വൈൽ ട്രൂ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരിക്കലും റൺ ചെയ്ത് തീരത്തില്ല, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ലൂപ്പിനകത്ത് നമ്മൾ LED ടോഗിൾ ചെയ്യാനുള്ള കോഡും ടോഗിൾ ചെയ്യുന്ന സമയത്ത് ഒരു മെസ്സേജ് കാണിക്കാനുള്ള കോഡും എഴുതുന്നു. അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് ഡിലേയും കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ കോഡ് സേവ് ചെയ്യുക, ഒരു പേര് കൊടുക്കുക, .py എക്സ്റ്റൻഷൻ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇത്രയേ ഉള്ളൂ. ദേ നമ്മുടെ LED കണ്ടില്ലേ ബ്ലിങ്ക് ചെയ്യുന്നത്? ഇങ്ങനെയാണ് നമ്മൾ Raspberry Pi Pico ബോർഡിനെ MicroPython ഉപയോഗിച്ചിട്ട് കോഡ് ചെയ്യുന്നത്. ഇത് ഒരു ഹലോ വേൾഡ് എക്സാമ്പിളാണ്. ഇനി നമ്മൾ പൈക്കോ വെച്ചിട്ട് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പ്രോജക്ട്സ് മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.